Hello friends, Assalamualaikum. Welcome back to your channel. Inna valare variety aayittu adhigaram cheythu kaanatha oru cake inde recipe aayittaan vannathu. Inside out cake. Idu trending aayikondirikkatto. Ullile filling okke koduthe. Njan ippo korchu jamsum choco chips aanu filling aayittu koduthathu. Ningalkku ishtamulla jams maathranengalle vera endengil chocolate surprise okke namukku ullile filling aayittu kodukkan pattum. Appo adinu vendi njan idha korchu jamsum korchu choco chipsum eduthu vechittundu. Pinne njan ബ്ലൂ കളറിൽ വിപ്പിംഗ് ക്രീമാണ് എടുത്തത്. അത് വിപ്പിംഗ് ക്രീമിൽ ബ്ലൂ കളർ ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് വൈറ്റ് ഗനാഷ എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് തന്നെ കേക്കിൻ്റെ ബോർഡിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു കേക്ക് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുമ്പോൾ ഫസ്റ്റ് രണ്ട് ലെയറും നടുവിൽ ഒരു ഹോൾ പോലെ ആക്കിയതിന് ശേഷമാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. കണ്ടില്ലേ, ഇതുപോലെ നടുവിലൊന്ന് കട്ട് ചെയ്ത് മാറ്റുക. അതിനുശേഷം നമുക്കിതിൽ ഫില്ലിംഗ് വെക്കാൻ വേണ്ടിയിട്ടാണ്. കേക്ക് ഫുള്ളായിട്ട് ഐസിങ് ചെയ്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാൻ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഫിൽ ചെയ്തെടുക്കാൻ പറ്റും. അതിനുശേഷം നമുക്ക് ഷുഗർ സിറപ്പ് വെച്ച് ഒന്ന് വെറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് വിപ്പിംഗ് ക്രീം വെച്ച് നമുക്ക് ലെയർ ചെയ്തെടുക്കാം. ഫസ്റ്റ് ലെയർ നല്ലോണം ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കണം. ഇപ്പോൾ ഫസ്റ്റ് ലെയർ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കുകയാണ്. ഇതും ഞാൻ നടുവശം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുത്തിട്ടുണ്ട്. മുകൾ വശത്ത് വരുന്ന ആ ഒരു ലെയർ മാത്രമാണ് ഞാൻ ഫുള്ളായിട്ട് വെച്ചു കൊടുത്തത്. രണ്ട് ലെയർ ഞാൻ നടുവിൽ ഒരേ സൈസിൽ കട്ട് ചെയ്ത് മാറ്റിയതാണ്. അതിനുശേഷം ഷുഗർ സിറപ്പ് വെച്ച് നല്ലോണം ഒന്ന് വെറ്റ് ചെയ്തെടുത്തു. അതിനുശേഷം വിപ്പിംഗ് ക്രീം വെച്ചൊന്ന് ലെവൽ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡ് ലെയർ ലെവൽ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കേക്ക് ഫുള്ളായിട്ടൊന്ന് ക്രം കോഡ് ചെയ്യുന്ന രീതിയിൽ ഒന്ന് ചെയ്തെടുക്കണം. അങ്ങനെ ആകുമ്പോഴേ തേർഡ് ലെയർ നമ്മൾ വെക്കുമ്പോൾ ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഷേപ്പിൽ നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ ഇതാ നമ്മുടെ സെക്കൻഡ് ലെയറും ഞാനൊന്ന് ക്രം കോഡ് ചെയ്യുന്ന രീതിയിൽ ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുവിലേക്ക് നമ്മുടെ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഞാൻ കുറച്ച് ജംസ് അതിനുശേഷം കുറച്ച് ചോക്കോ ചിപ്സ് അങ്ങനെ മിക്സ് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത്. ജംസ് മാത്രമാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം, അല്ല ചോക്കോ ചിപ്സ് മാത്രമാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം നമുക്ക് ഫിൽ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് രണ്ടും കൂടെ നല്ലോണം മിക്സ് ചെയ്ത് അങ്ങനെ ഫിൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ അതായത് ഫുള്ളായിട്ടൊന്നും ഫിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ലാസ്റ്റ് ലെയർ വെച്ച് കൊടുക്കണം. ലാസ്റ്റ് ലെയർ നമ്മൾ കേക്ക് വെച്ച് കൊടുക്കുമ്പോൾ ഷുഗർ സിറപ്പ് കേക്കിൻ്റെ ഉൾവശത്ത് ചേർത്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഉൾവശത്ത് മാത്രം ഷുഗർ സിറപ്പ് ആഡ് ചെയ്യുക. പുറത്ത് ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഐസിങ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അത് നിരങ്ങി കളിക്കാൻ ചിലപ്പോൾ തെന്നി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഇനി നമുക്കിത് ഫുള്ളായിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ പൈപ്പിംഗ് ബാഗ് വെച്ച് ക്രീം കവർ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. എളുപ്പത്തിൽ തന്നെ കവർ ചെയ്തെടുക്കാനും പറ്റും. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ എളുപ്പം ആ രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ്. ആദ്യം നമുക്ക് ഫുള്ളായിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തതിന് ശേഷം ഒരു 20 മിനിറ്റെങ്കിലും ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇപ്പോൾ ഞാൻ ഇത് ഏകദേശം ഒന്ന് ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ 20 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ്. ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്ത കേക്കാണ് കേട്ടോ. അതിൻ്റെ മുകളിലേക്ക് ഞാൻ ലാസ്റ്റ് ലെയറായിട്ട് ഐസിങ് കൊടുക്കുകയാണ്. അത് ഞാൻ അധികം കളറിലല്ല എടുത്തത്, ഒരു ചെറിയ ഷെയ്ഡ് വ്യത്യാസം വരുത്തിയാണ് ഞാൻ എടുത്തത്. ആദ്യം നമ്മൾ കൊടുത്ത അതിൻ്റെ അത്ര ക്രീമിന് ഡാർക്ക് കളർ കൊടുത്തിട്ടില്ല, ഒരു ലൈറ്റ് കളറിലാണ് ഞാനിത് ചെയ്തെടുക്കുന്നത്. ഇനി ഇത് ഫുള്ളായിട്ട് നമുക്കൊന്ന് കവർ ചെയ്തെടുക്കണം. ഇതുപോലൊരു സ്ക്രാപ്പർ വെച്ച് നമ്മൾ ലെവൽ ചെയ്തെടുക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ തന്നെ ലെവലായി കിട്ടും കേട്ടോ. നമ്മൾ നൈഫ് വെച്ച് ചെയ്യുന്നതിനേക്കാൾ എളുപ്പത്തിൽ സ്ക്രാപ്പർ വെച്ച് നമുക്ക് ലെവൽ ചെയ്തെടുക്കാൻ പറ്റും. അതിനുശേഷം മുകൾ വശം നമുക്ക് കഴിവിൻ്റെ പരമാവധി നമുക്ക് ലെവൽ ചെയ്തെടുക്കാം. എത്രത്തോളം ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും അത്രയും ഫിനിഷ് ചെയ്തെടുക്കുക. അതിനുശേഷം 20 മിനിറ്റ് കൂടെ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞ് മാത്രം 20 മിനിറ്റ് കഴിഞ്ഞ് മാത്രം ഇതിലേക്ക് നമുക്ക് വൈറ്റ് ഗനാഷ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഒരു സൈഡിൽ മാത്രമാണ് ഗനാഷ ചേർത്ത് കൊടുക്കുന്നത്, ഫുള്ളായിട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിലാണ് ചെയ്യാനിഷ്ടം ആ രീതിയിൽ ഇത് ചെയ്തെടുക്കാവുന്നതാണ്. വൈറ്റ് ഗനാഷ ചേർത്ത് കൊടുക്കുമ്പോൾ കേക്ക് നല്ലോണം തണുത്തതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. അതല്ലെങ്കിൽ ഗനാഷയുടെ കൂടെ നമ്മുടെ കേക്കിൻ്റെ ഐസിങ്ങും ഒലിച്ചിറങ്ങിപ്പോരാനുള്ള ചാൻസ് കൂടുതലാണ്. ആദ്യം ഞാൻ കുറച്ച് മാത്രം കേട്ടോ ചേർത്ത് കൊടുത്തത്. അതിനുശേഷം എനിക്ക് തോന്നി കുറച്ച് ഭാഗം കൂടെ ഒന്ന് കവർ ചെയ്തെടുക്കാമെന്ന്. അങ്ങനെ ഞാൻ ചെറിയൊരു പോർഷൻ മാത്രം വിട്ടതിന് ശേഷം ഫുള്ളായിട്ടൊന്ന് ഫിൽ ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഈ ഗനാഷ നമ്മൾ ചേർത്ത് കൊടുത്ത ഒരു ഭാഗം കുറച്ച് തിക്നെസ്സിലായിരിക്കും ഉണ്ടാവുക. ആ ഒരു ഭാഗം നമുക്ക് സ്പാച്ചിൽ അല്ലെങ്കിൽ ഒരു നൈഫ് വെച്ചൊന്ന് ലെവൽ ചെയ്തെടുക്കാവുന്നതാണ്. ഈ രീതിയിൽ നമുക്ക് ഉൾവശത്തേക്കൊന്ന് ലെവൽ ചെയ്തെടുക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ആ ഒരു തിക്നെസ് ഫീൽ ചെയ്യില്ല.
ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ ഈ ഒരു സ്റ്റാർ നോസിൽ വെച്ച് ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം കുറച്ച് ഫ്ലവർ പോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു സെമി റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ ഫ്ലവർ പോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതേ നോസിൽ വെച്ച് തന്നെയാണ് ഞാനിത് ഫുള്ളായിട്ടൊന്ന് പല ഡിസൈനിൽ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം ആ രീതിയിൽ ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഈ ഒരു നോസിൽ വെച്ച് തന്നെ പല ഡിസൈൻ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഈ സ്ഥലത്ത് നമുക്ക് കുറച്ച് ചോക്കോ ചിപ്സും ഷുഗർ ബോൾസും ഒക്കെ ഒന്ന് ചേർത്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അധികമായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നില്ല, അവിടെ ഇവിടെ ആയിട്ട് അങ്ങനെ വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ കുറച്ച് ഷുഗർ ബോൾസും സ്പ്രിങ്കിൾസും ഒക്കെ നമ്മുടെ കേക്കിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ലുക്കുള്ളൊരു കേക്ക് ആട്ടോ ഇത്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവുകയും ചെയ്യും, കാരണം ഇതിൻ്റെ ഉള്ളിൽ സർപ്രൈസ് ഉണ്ട്. നമ്മൾ സർപ്രൈസ് ആയിട്ട് കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും ഗിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഇതുപോലൊരു കേക്കൊക്കെ ആണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാകും. പ്രത്യേകിച്ച് ഇതിൻ്റെ ഉള്ളിൽ സർപ്രൈസ് ആയിട്ട് അവർക്ക് ഇഷ്ടമുള്ള ജെംസ് കൂടെയാണുള്ളത്, ഫില്ലിംഗ് ആയിട്ട് നമ്മൾ കൊടുത്തത്. ഇനി അവർക്ക് വേറെ എന്തെങ്കിലും ഇഷ്ടം ഉണ്ടെങ്കിൽ അതും നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇതേ രീതിയിൽ അതിൽ ഫില്ലിംഗ് മാത്രം ഒന്ന് മാറ്റിക്കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കിയാലോ. സംഭവം ഇങ്ങനെ കണ്ടിട്ട് കട്ട് ചെയ്യാൻ തോന്നുന്നില്ല കേട്ടോ, അത്രയ്ക്ക് ലുക്ക് തന്നെയാണ് നമ്മുടെ കേക്ക് നമുക്ക് കിട്ടിയത്. നല്ലൊരു കളർ കോമ്പിനേഷൻ കൂടി ആയതുകൊണ്ട് നല്ലോണം തന്നെ നമുക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും ഞാനിതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കട്ട് ചെയ്യുമ്പം കുറച്ചൊരു പേടി ഉണ്ടായിരുന്നു, അത് കട്ട് ചെയ്യുമ്പം പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല, ലെയറൊക്കെ നമുക്ക് നല്ല തിക്കായിട്ട് കിട്ടില്ല എന്നൊക്കെ. പക്ഷെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ കേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു കേക്കിൻ്റെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുമ്പം തന്നെ ഇതിനുള്ളിൽ നമ്മൾ ഫില്ലിംഗ് ആയിട്ട് കൊടുത്ത ചോക്കോ ചിപ്സും ജെംസും ഒക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ കേക്ക് നമുക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടമാകും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കാണാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.